ഗുഡ് മോർണിംഗ് പി എസ് സി ആസ്പിരൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലുള്ള ടോപ്പിക്കാണ്. നമ്മൾ പലപ്പോഴും പരീക്ഷയിൽ കണ്ടിട്ടുണ്ടാവും ഐസോ ബാറുകൾ, അതുപോലെ തന്നെ ഐസോ ടോപ്പുകൾ, ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് പി എസ് സി പലപ്പോഴും എന്താണ് കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്തരം കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട്സിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിച്ചോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഐസോടോപ്പാണ്. ഐസോടോപ്പ് എന്താണ്? ഐസോടോപ്പ് നമുക്ക് നോക്കാം. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളാണ് എന്ത്? ഐസോടോപ്പുകൾ. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഹൈഡ്രജന്റെ ഐസോടോപ്പുകളായ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഇത് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ കാണുന്ന കാര്യം എന്താണെന്ന്? ആ ഇവിടെ വൺ എന്ന് കാണുന്നുണ്ട് അല്ലേ. എല്ലാത്തിലും വൺ ആണ് വരുന്നത്. വൺ എന്താണ്? ഒരേ അറ്റോമിക് നമ്പർ അല്ലേ. അപ്പൊ അറ്റോമിക് നമ്പർ ഇവിടെ സെയിം ആണ്. എത്രയാണ് അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ വൺ ആണ്. ഓക്കെ, ഇതിന്റെ മാസ് നമ്പർ നോക്ക്. മാസ് നമ്പർ ഇവിടെ മുകളിലാണ് ഇത് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാസ് നമ്പർ എത്രയാണ്? ഒന്ന്, രണ്ട്, മൂന്ന്. ഡിഫറൻ്റ് ആണല്ലോ മാസ് നമ്പർ, ഇവിടെ ഡിഫറൻറ്റും ആണ്. ഇപ്പൊ നോക്കുമ്പോൾ ഒരേ അറ്റോമിക് നമ്പർ ആണ്, പക്ഷെ വ്യത്യസ്ത മാസ് നമ്പർ ആണ്. എന്നാൽ ഇത് ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളാണല്ലോ അല്ലെ, ഒരേ മൂലകല്ലേ. എല്ലാം എന്താണ്? ഹൈഡ്രജൻ തന്നെയാണ്. ഇപ്പൊ മൂന്നും ഹൈഡ്രജന്റെ ആറ്റങ്ങളാണ്, അതായത് ഒരേ മൂലകം, അതായത് ഹൈഡ്രജന്റെ തന്നെ ആറ്റങ്ങളാണ്, പക്ഷെ മൂന്ന് രൂപത്തിലാണ്. ഒന്ന് വൺ എച്ച് വൺ, മറ്റത് വൺ എച്ച് ടു, വൺ എച്ച് ത്രീ. ഇതിലെന്താണ്? അറ്റോമിക് നമ്പർ സെയിം ആണ്, വൺ ആണ് അല്ലേ, പക്ഷെ മാസ് നമ്പർ ഡിഫറൻ്റ് ആയതുകൊണ്ട് ഇത്തരം ആറ്റങ്ങൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോ ടോപ്പുകൾ. ഓക്കെ, മനസ്സിലായല്ലോ. ഈ നെക്സ്റ്റ് ഐസോ ബാറുകൾ. ഇവിടെ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ആണ് അല്ലേ. ഐസോ ബാർ ആവുമ്പോൾ എന്താവും? നേരെ തിരിയും. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് എന്ത് വിളിക്കുന്നത്? ഐസോ ബാറുകൾ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ നോക്ക്? ഒരേ മാസ് നമ്പർ, മാസ് നമ്പർ ഇവിടെ കറക്റ്റ് എത്രയാണ്? മൂന്നെണ്ണത്തിൽ നമുക്ക് കാണുന്നത് നാൽപ്പതാണ് അല്ലേ, മാസ് നമ്പർ നാൽപ്പതാണ്. പക്ഷെ അറ്റോമിക് നമ്പർ നോക്ക് നിങ്ങൾ, ഒന്ന് പതിനെട്ടാണ്, മറ്റത് പത്തൊമ്പതാണ്, വേറെ ഒന്ന് ഇരുപതാണ്. ഇവിടെ അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് മൂന്നും വ്യത്യസ്ത ആറ്റങ്ങളാണ്, വ്യത്യസ്ത മൂലകങ്ങളാണ്, ശരിയല്ലേ. നോക്ക്, ഒന്ന് ആർഗൺ ആണ് അല്ലേ, മറ്റതോ പൊട്ടാസ്യമാണ്, മറ്റത് കാൽസ്യമാണ്. ആർഗണും പൊട്ടാസ്യവും കാൽസ്യമാണ്, ബൂത് ഡിഫറൻറ്റാണ്. പക്ഷേ ഇവിടെ എന്തായിരുന്നു? ഇവിടെ മൂന്ന് ഹൈഡ്രജൻ തന്നെയാണ്, കാരണം അവിടെ അറ്റോമിക് നമ്പർ എന്തായിരുന്നു? സെയിം ആയിരുന്നു. അപ്പം അറ്റോമിക് നമ്പർ ഇവിടെ മാറിയ സമയത്ത് എന്ത് മാറി? മൂലകങ്ങളും വ്യത്യസ്തങ്ങളായി. ഇങ്ങനെയുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് എന്ത് വിളിക്കുന്നത്? ഐസോ ബാർ എന്ന് വിളിക്കുന്നത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് എന്ത് വിളിക്കുന്നത്? ഐസോ ബാർ എന്ന് വിളിക്കുന്നത്. നേരത്തെ പറഞ്ഞത് ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങൾ, ഇത് മാറിപ്പോയരുതേ, ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളാണ്. ഇതോ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളായിരിക്കും, അപ്പം മാറിപ്പോയരുത്. മൂന്നാമതായി ഐസോടോണുകളാണ്. ഐസോടോണുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഐസോടോൺ അല്ല, എൻ ആണ്. എൻ എന്ന് പറയുമ്പം ന്യൂട്രോൺ, ഓർക്കാൻ എളുപ്പമാണ്. ഐസോടോൺ എന്ന് നമ്മൾ ഇതുമ്പോൾ എൻ അല്ലേ വരിക, അപ്പം എൻ എന്ന് പറയുമ്പോൾ അത് ന്യൂട്രോൺ ആണ്. ഇപ്പം തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുള്ള ആറ്റങ്ങളാണ് എന്ത്? ഐസോടോണുകൾ. തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുള്ള ആറ്റങ്ങളാണ് എന്ത്? ഐസോടോണുകൾ. നമുക്ക് നോക്കാം, അവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അതൊക്കെയാ? ഒന്ന് വൺ എച്ച് ത്രീ, മറ്റേതോ ടു എച്ച് ഇ ഫോറ്. ഒന്ന് ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും ഐസോടോപ്പുകളാണ് എടുത്തത്. ഇനി നമുക്ക് ഒന്നാമത് നോക്കാം. ഒന്നാമത് വൺ എച്ച് ത്രീ, അതിലുള്ള പ്രോട്ടോൺ എത്രയാ? പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ അതാണ് അറ്റോമിക് നമ്പറാണ്, ഇത് എത്രയാ? വൺ ആണ്. അല്ലേ, ഇവിടെ മാസ് നമ്പർ ത്രീ ആണ്. അപ്പം ന്യൂട്രോണിൻ്റെ എണ്ണം നമുക്ക് കിട്ടണ്ടേ? ന്യൂട്രോൺ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ മാസ് നമ്പറിൽ നിന്നും ഈ അറ്റോമിക് നമ്പർ നമ്മൾ കുറയ്ക്കുക, അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണം കുറയ്ക്കുക. അപ്പോൾ മൂന്നിൽ നിന്ന് ഒന്ന് കുറച്ചപ്പോൾ രണ്ടാണ് ഇവിടെ എന്ത് കിട്ടിയത്? ന്യൂട്രോണിൻ്റെ എണ്ണം. ഈ രണ്ടാമത്തെ കേസിൽ നോക്ക്, രണ്ടാമത്തെ കേസ് എന്താണ്? ഹീലിയാണ് അല്ലേ. ഹീലിയത്തിൽ രണ്ടാണ് അതിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം, രണ്ടാണ്. ഇനി അതിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം നമുക്ക് കിട്ടണം. ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്തു? മാസ് നമ്പറായ നാലിൽ നിന്നും ഈ രണ്ട് കുറച്ചു. നാലിൽ നിന്ന് രണ്ട് കുറച്ചപ്പോൾ എത്ര? രണ്ട്. നോക്ക്, ഈ രണ്ട് കേസിൽ ന്യൂട്രോൺ എത്രയാണ് വരുന്നത്? രണ്ട് തന്നെയാണ് വരുന്നത് അല്ലേ. അതായത് ന്യൂട്രോണിൻ്റെ എണ്ണം എന്താണ്? തുല്യമാണ്. തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോൺ അല്ലേ. ഇവിടെ പ്രോട്ടോൺ എത്രയാ? ഇവിടെ പ്രോട്ടോൺ ഒന്നാണ്. ഇവിടെയോ പ്രോട്ടോൺ രണ്ടാണ്. അപ്പോൾ പ്രോട്ടോൺ വ്യത്യസ്തമായി, പക്ഷേ ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാ? തുല്യമാണ്. ഇങ്ങനെ ന്യൂട്രോണിൻ്റെ എണ്ണം തുല്യവും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളുമുള്ള ആറ്റങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ഐസോടോണുകൾ. മാറിപ്പോയരുത്, ഇത്
കണക്ട് പഠിക്കാനാണ് ഞാൻ ഒരു ഹിന്റ് തന്നത്. ഐസോടോൺ എന്ന് നമ്മൾ എഴുതുമ്പോൾ എൻ ആണ് വരിക. ആ എൻ എന്ന് പറയുമ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണം തുല്യമാവുക എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. ഓക്കെ, ഇനി നാലാമത്തത് ഐസോമർ. ഐസോമർ കുറച്ചുകൂടി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് നമ്മൾ പഠിച്ചതിൽ നിന്നും കുറച്ചൊരു വ്യത്യാസമായിട്ട്, ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണെന്ത് ഐസോമറുകൾ. ഒരേ തന്മാത്രാ സൂത്രമായിരിക്കും ഇതിന്, പക്ഷെ വ്യത്യസ്ത ഘടനയായിരിക്കും. ഇങ്ങനെയുള്ള സംയുക്തങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. അപ്പം ചില സംയുക്തം എന്ന് പറയുമ്പോൾ പല ഐസോമറുകളായിട്ട് കാണപ്പെടാറുണ്ട്. ഇവിടെ ഒരു ഉദാഹരണം പറയുന്നത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് അല്ലേ. ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും എന്താണ്, ഒരേ തന്മാത്രാ സൂത്രമായിരിക്കും. പക്ഷെ അതിൻ്റെ ഘടന എന്താണ്, ഒരേ മാതിരിയാണോ? അല്ല, ഒരേ മാതിരി അല്ലേ. ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സിലൊക്കെ ഉള്ള എന്താണ്, ഷുഗറാണ് കേട്ടോ ഫ്രക്ടോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരേ തന്മാത്രാ സൂത്രമായിരിക്കും രണ്ടിനും. കാരണം എന്താണ്, ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നതും ഫ്രക്ടോസ് എന്ന് പറയുന്നതും ഒരേ സാധനം തന്നെയാണ്, ഘടന എന്താണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഘടന വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ചില സ്വഭാവ രീതികളിൽ എന്താണ് വ്യത്യാസം കാണും. പക്ഷെ തന്മാത്രാ സൂത്രം എന്താണ്, ഇപ്പോഴും സെയിം തന്നെയാണ്. അപ്പോൾ ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് എന്ത് ഐസോമറുകൾ. മറന്നുപോയതേ, നേരത്തെ പഠിച്ചത് തുല്യ എണ്ണം ന്യൂട്രോണുകളും വ്യത്യസ്ത എണ്ണം പ്രോട്ടോണുകളും ഉള്ള ആറ്റങ്ങളാണ് ഐസോടോണുകൾ അല്ലേ. പിന്നെ ഒരേ തന്മാത്രാ സൂത്രവാക്യവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് എന്ത് ഐസോമറുകൾ. അപ്പോൾ അത് മറന്നു പോയരുത്. അപ്പോൾ ഈ നാല് ക്വാണ്ടിറ്റി നിങ്ങൾ പഠിച്ചല്ലോ. ഏതൊക്കെയാണ്, ഐസോടോപ്പ് പഠിച്ചു, ഐസോ ബാർ പഠിച്ചു, ഐസോടോൺ പഠിച്ചു, ഐസോമർ പഠിച്ചു. പലപ്പോഴും ചോദിക്കാറുള്ളത് ഐസോടോപ്പോ ഐസോ ബാറോ ആണ് തരിക. എന്നിട്ട് അതിൻ്റെ ഓപ്ഷനിൽ എന്ത് ചെയ്യും, ഈ ഐസോടോപ്പോ ഐസോ ബാറും ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഓർത്തേണ്ടത് ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ആണെങ്കിൽ ഐസോടോപ്പാണ്. നേരെ തിരിച്ചിട്ട് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ആണെങ്കിൽ എന്താണ്, അത് ഐസോ ബാറാണ് അല്ലേ. ഐസോടോപ്പിൽ ഒരേ മൂലകങ്ങളായിരിക്കും, മൂന്ന് ഹൈഡ്രജൻ ആണ് നമ്മൾ എടുത്തത് അല്ലേ. എന്നാൽ ഐസോ ബാറിലോ മൂന്ന് വ്യത്യസ്ത മൂലകങ്ങളായിരിക്കും, ആർഗണും പൊട്ടാസ്യവും കാൽസ്യവും മൂന്ന് വ്യത്യസ്തമാണ് നമ്മൾ എടുത്തത്. പക്ഷേ അതിൻ്റെ മാസ് നമ്പർ 40 സെയിം ആയിരുന്നു. പിന്നെ മറന്നുപോയല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അവർ നന്നായി പഠിക്കട്ടെ, നിങ്ങളെ പഠനം നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളുടെ പരീക്ഷകളൊക്കെ വളരെ അടുത്തെത്തി ഇരിക്കുകയാണ്. ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, പരീക്ഷകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. എസ്പെഷ്യലി എൽ പി യു പി ക്യാമ്പ് ഡിസംബറിലൊക്കെ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ച് നിങ്ങൾ പരീക്ഷ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സർവീസ് കയറാനാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.